ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രപ്വൈസ്. പ്രപ്വൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സി യു ഇ ടി 2023 യു ജി എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കറണ്ട് റാങ്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള, ഡെഫിനറ്റ്ലി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം, ഒന്നായിട്ടുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അഥവാ BHU അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. സോ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് CUET വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി എന്നൊക്കെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സിലേക്കും സെമസ്റ്റർ വൈസ് ഫീസ് അടക്കം കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനാണിത്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ റേസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നോടൊപ്പം തന്നെ ഇത് ഇരുന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ സെഷനുമായിട്ട് മുന്നോട്ട് പോവാം. സോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടുള്ളത് വലിയൊരു പലർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്. ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിൽ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതൊന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരുവിധം CUET പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിൽ ജസ്റ്റ് വെറുതെ ചുമ്മാ എന്ന് പറയാം എങ്ങനെയാണ് എലിജിബിലിറ്റി നോക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതേണ്ടതുണ്ട്, ഏതൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ, പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നിവിടെ കാര്യമായി നോക്കുക. സോ സെഷൻ ഇഷ്ടപ്പെടുന്നവരെന്ത് ചെയ്യുക, സ്വാമിനാഥ് എത്തിയിട്ടുണ്ട്, ഹായ് സ്വാമി. സെഷൻ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഇതുപോലത്തെ സെഷൻസ് ഇനി ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഒട്ടും സമയം കളയാതെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലേക്ക് പോവാം. ഇതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. നിങ്ങൾക്ക് താഴെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കഴിഞ്ഞാൽ കാണാം. ആദ്യം കുറേ കാര്യങ്ങളുണ്ട്, സോ ആൻസോ. അപ്പോൾ ഇതൊന്നും അത്ര ഒരു, കാരണം ഒട്ടുമിക്ക ഒരുപാട് കോഴ്സുകളിലേക്കും നമ്മുടെ CUET വഴി തന്നെയാണ് സ്റ്റുഡൻസിന് എടുക്കുന്നത്. ഇതിലെല്ലാം പോയിട്ട് ഏഷ് നമ്പർ കുറച്ചുകൂടെ പോട്ടെ. യെസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അഥവാ 14-ാമത്തെ പേജിലേക്ക് പോകാം നിങ്ങൾക്ക് കേട്ടോ. നേരെ 14-ാമത്തെ പേജിലേക്ക് പോകാനും കുഴപ്പമൊന്നുമില്ല. സോ ഇതിൽ കോഴ്സുകൾ പറയുന്നുണ്ട്. BA ഓണ് സോഷ്യൽ സയൻസസ് ഒരു കോഴ്സാണ്, 6 semester ഡ്യൂറേഷൻ, 10th അല്ലെങ്കിൽ +2 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടാവണം. BA ഓണേഴ്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കോഴ്സുകൾ എടുക്കുന്നതിനായിട്ട് മാത്സ് +2 പഠിച്ചിട്ടുണ്ടാവണം. വയസ്സിൻ്റെ ക്രൈറ്റീരിയ ഒരുവിധം യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ BHUനെ സംബന്ധിച്ച് 22 വയസ്സിന് മുകളിൽ, July 1st ആകുമ്പോൾ 22 വയസ്സിന് മുകളിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ എണ്ണവും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് അത്രയും ഉണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഓണേഴ്സ് കോഴ്സ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് തീരുമാനിക്കുക. സോഷ്യൽ സയൻസ് എന്നുള്ള ഇതിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും പൊളിറ്റിക്കൽ സയൻസിലും സോഷ്യോളജിയിലും സൈക്കോളജി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ജിയോഗ്രഫി തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത്, അതായത് അഡ്മിഷൻ്റെ സമയത്ത് മാത്രമേ ഏത് കോഴ്സാണ് കിട്ടുക എന്നുള്ളൂ. സോ ഈ സ്കോർ കൺസിഡർ ചെയ്യുന്ന ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ സയൻസിൻ്റെ കാര്യം മാത്രമാണ്. ആരൊക്കെ, സോന, ആഷിഫ്, ഹായ്, ഹലോ. സ്ഥിരമായിട്ട് ഇവിടെ വരിക, ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം കണ്ടിട്ട് പോവുക കേട്ടോ. കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഏതാണ് നോക്കാം, കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോഴ്സ് ഏതാ ഉള്ളത്? പെർഫോമിംഗ് ആർട്സ് അല്ല, വിഷ്വൽ ആർട്സുമല്ല, ഫാക്കൾട്ടി ഓഫ് ആർട്സ്. വേറെ ഏതൊരു നല്ല കോഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കി വെച്ചത്. ഒരുപാട് വൊക്കേഷണൽ കോഴ്സുകളുണ്ട് കേട്ടോ, 10-12 വൊക്കേഷണൽ കോഴ്സുകളെങ്കിലും ഇവിടെ ലഭിക്കും. എസ്പെഷ്യലി ടൂറിസം എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനത്തെ കോഴ്സുകളുമുണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്, അല്ലാത്തെയും കുറേ കോഴ്സുകളുണ്ട്. സോ ഇത്രയുമാണ് CUET വഴി സ്റ്റുഡൻസിന് എടുക്കുന്ന കോഴ്സുകൾ. സോഷ്യൽ സയൻസ് അല്ലാതെ വേറൊരു പ്രധാന കോഴ്സ് കൂടെ ഉണ്ട് നോട്ടെ, പെർഫോമിംഗ് ആർട്സ് അല്ല, അഗ്രികൾച്ചർ ഒരു വലിയ കോഴ്സാണ്, കുറേ ആൾക്കാർ എഴുതുന്ന കോഴ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇതാ ജനറൽ കോഴ്സ്, BSc ഓണേഴ്സ് മാത്സ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിന് വേണ്ട എലിജിബിലിറ്റി ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, എന്തൊക്കെ എഴുതണം എന്നുള്ളത് പറയുന്നുണ്ട്. സിമിലർലി ഓരോരോ കോഴ്സുകളിലേക്കുമുള്ള ഫാക്കൾട്ടി ഓഫ് കൊമേഴ്സ് ആ BCOM ഓണേഴ്സ് എന്തൊക്കെ എഴുതണം, മിനിമം എലിജിബിലിറ്റി റിക്വയർമെൻ്റ് എന്താണ്, ഡ്യൂറേഷൻ, ടൈപ്പ് ഓഫ് കോഴ്സുകൾ ഏതൊക്കെയാണ്. BCOM ഓണേഴ്സ് ഉണ്ട് സ്പെഷ്യൽ കോഴ്സ്, അതുപോലെ BCOM ഓണേഴ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ രണ്ട് കോഴ്സുകളുണ്ട്. അതിലേക്ക് വേണ്ട
ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഓൾസോ ഏതൊക്കെ കോളേജുകളിൽ എത്രയൊക്കെ സീറ്റ് വീതം ഉണ്ട് എന്നുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ഉദ്ദേശിക്കുന്നത് എം ആൻഡ് എഫ് എന്നുള്ളത് കൊണ്ട്. സോ ഇത് കഴിഞ്ഞു, ഇത് നമുക്ക് ക്ലിയർ ആയി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത്രയും യൂണിവേഴ്സിറ്റികൾ കണ്ടിട്ടുണ്ടാവും, ഇനി ഇത് ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും ബോറായിരിക്കും. ഭാഗ്യ ഇത് CUET വഴിയുള്ളതാണ്, ഇതെല്ലാം CUET വഴിയുള്ളതാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ല ഇത്. ഇനി താഴേക്ക് വരുമ്പം ഇതിൽ കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. ഭാഗ്യ ഇത് കണ്ടാൽ മനസ്സിലാവും. 24th പേജ് തൊട്ട് നോക്കുക, പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്, സെലക്ഷൻ ഓഫ് ഡൊമെയിൻ ജനറൽ ഓപ്ഷണൽ ലാംഗ്വേജസ് ഫോർ UG പ്രോഗ്രാം, ഏതൊക്കെ കോഴ്സുകളിലേക്ക് എന്തൊക്കെ എക്സാം എഴുതണം എന്നുള്ളത് ഇവിടെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ സയൻസിലേക്ക് BA ഓണേഴ്സ് സോഷ്യൽ സയൻസ് എഴുതേണ്ടുന്നത് CUET UG ആണ്. ക്ലിയർ ആയ ആ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാം, പക്ഷെ അത് ക്ലിയർ ആയില്ലേ. ഇപ്പോഴേ CUET മാത്രം പ്രിപ്പയർ ചെയ്താൽ +2 എക്സാം ബാധിക്കൂലേ? ആഷിഫ് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ബോർഡ് എക്സാമും CUET ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ള സെഷൻ ചെയ്തിട്ടുണ്ട്, ദയവായി പോയി കാണുക. +2 മാത്രമാണെന്ന് തോന്നുന്നു സിലബസ് സൈറ്റിൽ, യെസ് +2 സിലബസ് മാത്രമാണ് ഹോമോസാപ്പിയൻ CUET സിലബസ്, +2 മാത്രമാണ്, +1 ആവശ്യമില്ല. സോ കമ്മിങ് ബാക്ക് ടു BHU ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് BA ഓണേഴ്സ് സോഷ്യൽ സയൻസ് എഴുതേണ്ടുന്ന പേപ്പറുകൾ. സെക്ഷൻ 1A നിന്ന് ലാംഗ്വേജ് ടെസ്റ്റ്, അതിൽ ഹിന്ദി ഓർ ഇംഗ്ലീഷ് എടുക്കണം. സോ ഇംഗ്ലീഷ് എഴുതാൻ ഞങ്ങൾ എല്ലാവട്ടവും പറയാറുണ്ട്, ഇത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഹിന്ദി എഴുതാൻ നിങ്ങളോട് പറയുന്നതിൽ എത്രയോ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുന്നത്. സോ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സംസ്കൃത യൂണിവേഴ്സിറ്റി, ഹിന്ദി യൂണിവേഴ്സിറ്റി പോലുള്ള കുറഞ്ഞ യൂണിവേഴ്സിറ്റികളായിരിക്കും, അങ്ങോട്ടൊന്നും നിങ്ങൾ പോകാനുള്ള സാധ്യതയും അത്രയും കുറവാണ്. സോ സെക്ഷൻ 1A നിന്ന് സോഷ്യൽ സയൻസിലേക്ക് നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് എഴുതുക. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഈ രണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ, സോ ജനറൽ ടെസ്റ്റിൻ്റെ പവർ നമ്മൾ ഓരോ വട്ടവും പറയാറുണ്ട്, ഈ രണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിലെ ഏതൊരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാൻഡിഡേറ്റ്സ് ഹു വിൽ നോട്ട് അപ്പിയർ ഇൻ ബോത്ത് ദ സെക്ഷൻസ്, ദാറ്റ് ഈസ് സെക്ഷൻ 1A ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആൻഡ് സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ്, വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ അഡ്മിഷൻ BHU. ഈ രണ്ട് പേപ്പറുകൾ എഴുതാത്തടത്തോളം സോഷ്യൽ സയൻസിൽ നിങ്ങളൊരു വേർത്തി കാൻഡിഡേറ്റ് ആയിട്ട് അവർ കണക്കാക്കില്ല. പിന്നെ ശാസ്ത്രിയൊക്കെ പോട്ടെ, BA LLB ഓണേഴ്സ്, BA LLB ഓണേഴ്സിന് സെക്ഷൻ 1A ലാംഗ്വേജ് ടെസ്റ്റിൽ നിന്ന് ഹിന്ദി ഓർ ഇംഗ്ലീഷ് അഗെയിൻ, സെക്ഷൻ 2 ലീഗൽ സ്റ്റഡീസ് എടുക്കണം, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ഫോർ ദി അഡ്മിഷൻ BHU ജനറൽ ടെസ്റ്റും എടുക്കണം. കൊമേഴ്സിലേക്ക് വരുമ്പോൾ സെക്ഷൻ 2 നിന്ന് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എടുക്കണം, സെക്ഷൻ 3 നിന്ന് ജനറൽ ടെസ്റ്റും എടുക്കണം. ലാംഗ്വേജ് എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടാവുമല്ലോ, സോ ഇംഗ്ലീഷും കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ടെസ്റ്റ് എഴുതണം, BCOM ഓണേഴ്സ് അല്ലെങ്കിൽ BCOM ഓണേഴ്സ് ഫിനാൻസ് മാനേജ്മെൻറ്റിലാണെങ്കിലും ഇവിടെ രണ്ട് പേപ്പർ, 1 ജനറൽ ടെസ്റ്റ്, 3 ലാംഗ്വേജ്, 4 പേപ്പറെങ്കിലും നിങ്ങൾ എഴുതണം, റൈറ്റ്. പിന്നെ സയൻസിലേക്ക് വരുമ്പോൾ BSc മാത്സും BSc ബയോളജിക്കും ഒക്കെ തന്നെ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. സോ ദയവായി ആ 24th പേജ് തൊട്ട് താഴോട്ടുള്ളത് വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് എഴുതാൻ പറയുന്നത്, ഏതൊക്കെയാണ് എഴുതാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സോ അതെല്ലാ വിഷയങ്ങളുടെയും, CUET വഴി എടുക്കുന്ന എല്ലാ UG കോഴ്സുകളുടെയും സകല ഡീറ്റെയിൽസും എല്ലാ വൊക്കേഷണൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി 31st പേജ് തൊട്ട് അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അതാണ് പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾക്ക് അറിയേണ്ട സകല കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യം ഏതൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നു, കോഴ്സുകൾക്ക് എഴുതേണ്ടുന്ന എക്സാം ഏതൊക്കെയാണ്, ഇനി എഴുതുന്ന എക്സാമുകളിൽ ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ CUET സ്കോറ് കൺസിഡർ ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുക. സോ ഈ CUET സ്കോറിനായിട്ട് എടുക്കുന്ന പേപ്പറുകൾ ഏതൊക്കെയാണ്, അല്ലെ ഏതൊക്കെ പേപ്പറുകളുടെ മാർക്ക് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വരിക, അല്ലെ ഫൈനൽ CUET സ്കോർ വരിക എന്ന് നമ്മുടെ കൃത്യമായി പറയുന്നു. BA ഓണേഴ്സ് സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 1A നിന്ന് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി എടുക്കാൻ പറയുന്നുണ്ട്. 1B ലാംഗ്വേജസ് എടുക്കണം എന്നൊരു നിർബന്ധമില്ല. സെക്ഷൻ 2 ഡൊമൈൻ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. വെൻ ഇറ്റ് കംസ് ടു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ്, ജനറൽ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി സ്കോറിലേക്ക് നോക്കുക, 50% ഓഫ് ദ സ്കോർ ഓഫ് ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ കിട്ടിയിരിക്കുന്നത് 40 ക്വസ്റ്റ്യൻസ് അല്ലേ, 200 100 മാർക്സ് ആണെന്ന് കരുതുക. 100 മാർക്സ് ആണെങ്കിൽ നിങ്ങളുടെ 50 മാർക്സ് അതിൽ നിന്ന് എടുക്കും. ഓൾസോ ഇവിടെ ജനറൽ ടെസ്റ്റിലെ സ്കോർ, അതിൻ്റെ ഫുൾ സ്കോർ എടുക്കും. ജനറൽ ടെസ്റ്റ് കഴിഞ്ഞ വട്ടം 300, ഈ വട്ടം എത്രയിലായിരിക്കും, 250. സോ 250 നിങ്ങൾക്ക് 200 കിട്ടിയെന്ന് കരുതുക. സോ 200 എന്ന് പറയുമ്പോൾ 200 + 50, ലാംഗ്വേജ് ടെസ്റ്റിൽ 100 കിട്ടിയതിൻ്റെ പകുതിയെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് 200 + 50 = 250 മാർക്സ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ CUET സ്കോർ എന്ന് പറയുന്നത്. ഇതുപോലെ സിമിലർലി മറ്റും കോഴ്സുകളുടെ BA LLB ഓണേഴ്സ് പറയുന്നുണ്ട് സ്കോർ ഓഫ് ഡൊമെയിൻ സ്പെസിഫിക് ടെസ്റ്റ് മൊത്തം എടുക്കും, സ്കോർ ഓഫ് ജനറൽ ടെസ്റ്റ് മൊത്തം എടുക്കും, പോരാത്തതിന് ലാംഗ്വേജ് എന്നുള്ള 50% മാർക്കും എടുക്കും. സോ 50% ലാംഗ്വേജിലെ മാർക്ക്, ഡൊമെയിൻ ടെസ്റ്റിൻ്റെ മാർക്ക്, അതുപോലെ ജനറൽ ടെസ്റ്റിൻ്റെ മാർക്കാണ് BA LLB ഓണേഴ്സിന്
അവർ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ സി യു ടി സ്കോർ ആയിട്ട് വരിക. സോ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇനി എലിജിബിലിറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ഞാൻ ഇപ്പോഴേ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ. അതിൽ കയറി കഴിഞ്ഞാൽ പേജ് നമ്പർ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം പോകേണ്ട പേജ് നമ്പർ 16 ആണ്. 16 പോയി കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് കിട്ടും, പിന്നെ 24 വരിക, പിന്നെ 31 കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 3 പേജുകളിലായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ എന്നിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സകല ഡീറ്റെയിൽസ് ലഭിക്കും. ഓരോ കോഴ്സ് ഏതൊക്കെ കോഴ്സുകളാണ് സി യു ടി യു ജി വഴി കൊടുക്കുന്നത്, രണ്ടാമത്തത് ആ കൊടുക്കുന്ന കോഴ്സുകളിൽ ഏതൊക്കെ ടെസ്റ്റുകൾ എഴുതണം, മൂന്നാമത്തത് ആ ടെസ്റ്റുകൾ എഴുതി കിട്ടുന്ന സ്കോറിൽ ഏതായിരിക്കും നിങ്ങളുടെ അഡ്മിഷന് അല്ലെ നിങ്ങളുടെ ഫൈനൽ സി യു ടി സ്കോറിന് ബി എച്ച് യു അല്ലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുക തുടങ്ങിയ 3 കാര്യങ്ങളും ഈ ഒരു സിമ്പിൾ ബുള്ളറ്റിനിലായിട്ട് അല്ലെ 42 പേജുകൾ. എന്തൊരു സമാധാനമുണ്ട്! ഈ 160, 180, 200 പേജൊക്കെ ബുള്ളറ്റിൻ തരുന്നത് ഇതൊന്ന് കണ്ട് പാഠമാക്കിയാൽ നന്നായിരിക്കും. അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്, സകലമായ ഡീറ്റെയിൽസും ഇതിലുണ്ട്, ഒന്നും മിസ് ചെയ്തിട്ടില്ല അവര്. വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ പ്രത്യേകം നോക്കുക, താല്പര്യമുള്ളവരൊന്നെടുത്ത് വായിച്ച് നോക്കുക. പിന്നെ കുറേ ഇവിടെ പെർഫോമിംഗ് ആർട്സുകളുണ്ട് ഒരുപാട്, മ്യൂസിക് ഇൻസ്ട്രുമെൻസും വോക്കലും ഒക്കെ ആയിട്ട് പലവിധ കാര്യങ്ങളുണ്ട്. സോ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പേജുകളിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഓക്കെ, യാ അഡ്മിഷൻ ഷാൽ ഡിസർവ്. അതെ, ആ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫീ സ്ട്രക്ചർ ഇതാ 40 പേജ് വിട്ടിട്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് റെഗുലർ ഫീ ഓരോ സെമ്മിലും എത്രത്തോളം വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്ര ഇത്ര ഫീസാണ് വരിക ഒരു സെമ്മിലേക്ക്. അതും നോക്കാം. സോ അത് 40 പേജ് വിട്ടിട്ടാണ്. അപ്പോൾ 16, 24, 31, 40 ഈ പേജുകളൊക്കെ ഓർത്ത് വെച്ചോളൂ, കയറി നോക്കുക, ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് മനസ്സിലാക്കുക. റൈറ്റ്, ക്ലിയർ അല്ലേ? ആ ഇൻ്റഗ്രേറ്റഡ് മാത്സ് ഹൈദരാബാദ് ഉണ്ട്. പക്ഷേ ബിനിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫ്രം മൈ എക്സ്പീരിയൻസ് നല്ലപോലെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ കോഴ്സിന് പോവുക. കുറച്ച് ഹെക്റ്റിക് ആണ്, വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സാണ്. ഞാൻ പറഞ്ഞു പേടിപ്പിക്കുകയൊന്നുമല്ല, ബട്ട് ഇത് അറിഞ്ഞിട്ട് പോകണം. അറിയാത്തിടത്തോളം അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. 10 തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം തുടങ്ങുമ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 10 അവരുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ആ ഇൻ്റഗ്രേറ്റഡിൽ പോകുന്ന കുട്ടികളിൽ കുറഞ്ഞത് 5 മറ്റ് സബ്ജക്ട്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ലൈഡിങ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 കഴിയുമ്പോൾ തൊട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങാം, മറ്റ് ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും ബയോയിലേക്കും എല്ലാം പോകാൻ സാധിക്കും. സോ അങ്ങനെ പോകുന്നൊരു കോഴ്സ് കൂടിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മാത്സ് എന്നുള്ളത്, അല്ലെ ഇൻ്റഗ്രേറ്റഡ് മാത്സ് എന്നുള്ളത്. സോ ചലഞ്ചിങ് ആണെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കോഴ്സ് തന്നെയാണ്. പക്ഷേ അത്രയും വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ റിവാർഡിങ് ആയിരിക്കും. കാരണം അങ്ങനെ പഠിക്കുന്നവരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചേഴ്സിന് പ്രൊഫസേഴ്സിന് ബാക്കിയൊക്കെ അതുപോലത്തെ പ്രൊഫസേഴ്സാണ് കുറച്ച് ചലഞ്ചസ് നിങ്ങൾക്ക് തരുന്ന. നിങ്ങൾ ആക്ച്വലി പഠിക്കുന്ന 4th പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ 3rd പഠിക്കും, അതുപോലെ വർക്ക് തരുന്ന ഫാക്കൾട്ടീസ് ആണ്. സോ അതൊന്ന് കൺസിഡർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ്, പറയാതെ വയ്യ. സോ യാ, മുഹമ്മദ് അബീൻ ഹലോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയാനുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പോരാത്തതിന് ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ബുള്ളറ്റിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറുക, ഈ പറഞ്ഞ പേജുകളൊക്കെ ഒന്ന് കയറി നോക്കുക. 16, 24, 31, 40 ഈ പേജുകളിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ ദയവായി അത് ചെയ്യുക. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് അല്ലെ സി യു ടി സ്കോർ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ പേപ്പറുകളുടെ എത്രയൊക്കെ മാർക്കുകൾ വീതമാണ് എടുക്കുക എന്നുള്ളൊരു സെഷനും കൂടെ വരുന്നുണ്ട്. അതും ഇതുപോലെ വലിയ ലെങ്തി ഒന്നും ആയിരിക്കില്ല, ചെറിയ സെഷനായിരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ അവിടെയും ചോദിക്കാം. സോ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം.